നമസ്കാരം, ടേസ്റ്റ് ഓഫ് പ്രീമിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നും പുതിയ രുചി തേടിയിട്ടുള്ള യാത്രയിലാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മലബാർ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് പയ്യോളി ചിക്കൻ ഫ്രൈ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ട ചിക്കനാണ്. പിന്നെ ചിക്കൻ മാറിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റീമേഡ് സ്പൈസസായ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, കുരുമുളക്, പിന്നെ റീമേഡ് മീറ്റ് മസാല നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോക്കനട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കോക്കനട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത്, പച്ചമുളക്, കറിവേപ്പില, വിനാഗിരി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് എണ്ണ. നമുക്ക് ആ പയ്യോളി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കനിൽ മാറിനേറ്റ് ചെയ്യണം. മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഗരം മസാല, നമ്മുടെ ജീരകപ്പൊടി, കുരുമുളക്, ഉപ്പ്, വിനാഗിരി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം മാറിനേറ്റ് ചെയ്ത് കുറഞ്ഞത് ഒരു 1 hour എങ്കിലും വെക്കണം. എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ മാറിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അടുത്ത് നമുക്ക് തേങ്ങ മിക്സ് ചെയ്യാം. അപ്പോൾ തേങ്ങയിൽ നമ്മൾ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ മുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ മാറിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ടും അതും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാനുള്ള നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാണ്. നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം പാനിൽ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാച്ച് ചിക്കനോട് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമ്മുടെ തേങ്ങ നേരത്തെ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിനെയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ മതി, ഒരുപാട് കരിയാൻ പാടില്ല. നമ്മുടെ പയ്യോളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയല്ലോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് ഷംന സൈനിങ് ഓഫ് വിത്ത് ക്യാമറ ഗർദിയ. ബൈ.